പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ 99% ഞാൻ സിനിമയിൽ വരാൻ എനിക്കുള്ളിൽ ഒരു ആഗ്രഹം തോന്നിയിരുന്നു, എത്തിപ്പെടാൻ കഴിഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നത്. I have seen his performances. ചെറുപ്പമായി പിന്നീട് ഒരു ഘട്ടം വന്നപ്പോഴത്തേനും അദ്ദേഹത്തിനോട് പരസ്യം ചെയ്യാൻ പറ്റി. ക്ലോസ് ടു 8 to 9 ഗോൾഡ് മെഡൽ സ്വിച്ചസ് എന്ന് പറയാൻ പരസ്യം ചെയ്തിരിക്കുന്നത്. ആ എക്സ്പീരിയൻസസ് വെച്ചിട്ട് എനിക്ക് ആ ഒരു ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി വന്നു. അത് ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ആ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 100% 200% ഫാൻ ബോയ് പടം തന്നെ അതിൽ സംശയം വേണ്ട. ആൻഡ് ഞാൻ ഇപ്പോൾ പിച്ചിരിക്കുന്ന കണ്ട് ഒരു സംതിങ് വെച്ച് ഭയങ്കര പാടാണ് നമുക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമോഗ്രഫി വെച്ചിട്ട് അദ്ദേഹം ചെയ്യാത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ, പക്ഷേ വളരെ ആവശ്യമായിട്ട് അദ്ദേഹത്തിന് അത് തോന്നി അദ്ദേഹം ചെയ്യാനൊരു സംഭവമാണ്. അപ്പോൾ 5 സ്വീറ്റിംഗ് ആ ഒരു മൊമെൻറ്റം ഉണ്ടായി അതിലോട്ട് വരട്ടെ എന്നുള്ളതിനാണ്. തീർച്ചയായിട്ടും അത് സംഭവിച്ചാൽ സാറ് പറയുന്നതുപോലെ സംഭവിക്കുന്നില്ല. മലയാളത്തിലേക്കല്ല, ഞാൻ മൊത്തത്തിൽ ഞാൻ ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് 2019 കിടാവുന്നുള്ള ഫിലിമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹിന്ദിയിൽ സീരീസ് ചെയ്തു, പിന്നെ പാൻഡമിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ മൊത്തത്തിൽ ഐ ഫെൽറ്റ് ലൈക്ക് ഐ നീഡ് എ ബ്രേക്ക്. ഞാൻ ബ്രെയിൻ ഔട്ട് ആയിരുന്നു. ഐ ഹാഡ് സം പേഴ്സണൽ, മൈ ഡാഡ് പാസ്ഡ് അവേ, പിന്നെ പാൻഡമിക്. അപ്പം ആൻഡ് ലൈക്ക് ഒരു മോർ ദൻ 10 ഇയേഴ്സ് ഐ ബീൻ വർക്കിംഗ് ഇൻ ഇൻഡസ്ട്രി. അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നി. ഐ ഫെൽറ്റ് ബ്രെയിൻ ഔട്ട് ആൻഡ് ക്രിയേറ്റീവ് ബ്ലോക്ക്. അപ്പം ആ ഒരു ബ്രേക്ക്, ഒരു കോൺഷ്യസ് ബ്രേക്ക് ആയിരുന്നു. സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ മലയാളത്തിൽ കുറെ സബ്ജക്റ്റുകൾ കേൾക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് സബ്ജക്റ്റിലേക്ക് എത്തുന്നത്? നമുക്ക് ടീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീച്ചറിന്റെ സബ്ജക്ട് കേൾക്കും, ഇഷ്ടപ്പെടും, ബ്രേക്ക് കഴിഞ്ഞത് തിരിച്ച് മലയാളികൾക്ക് മുന്നിലെത്തിയാണ്. അമല, സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കൃത്യതയോട് കൂടിയാണ് ചെയ്യുന്നത്? അത് എൻ്റെ ഒരു ഇൻട്യൂഷൻ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഞാൻ ട്രാവൽ ചെയ്യുന്ന എൻ്റെ ഒരു ജേർണി, എൻ്റെ ഒരു ഫേസ് ഓഫ് ലൈഫ്, ആ ഫേസ് ഓഫ് ലൈഫിലേക്ക് എന്നെ ഇൻസ്പയർ ചെയ്യാൻ വരുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ എനിക്ക് ആ ജേർണിയിൽ എനിക്ക് ലൈഫിലേക്കും ഇൻസ്പിറേഷൻ ഉണ്ടാവണം, അതുപോലെ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് ആ ക്യാരക്ടറിലേക്കും എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതൊരു ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് ആണ്. ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുമെങ്കിലും ചില കഥ, ചില ക്യാരക്ടേഴ്സ് അത് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പം യുനോ ദർ ഇസ് നോ വേ നമുക്കത് ചെയ്യാമെന്ന് തോന്നും. അപ്പം 2020 തൊട്ട് ഞാൻ സ്ക്രിപ്റ്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒന്നും ഒരു ഒരു സ്ട്രോങ് ഒരു ഫീൽ കിട്ടിയില്ല തിരിച്ച് ലൈക്ക് ഈ മൂവി ചെയ്യാനായിട്ടുള്ള. ബട്ട് ദിസ് ഫിലിം ആൻഡ് ദിസ് ക്യാരക്ടർ എന്നെ ശരിക്കും എനിക്ക് ആ ഒരു ആസ് എൻ ആക്ടർ എൻ്റെ ഇൻസ്പിറേഷൻ എനിക്ക് വീണ്ടും തോന്നിപ്പിച്ചു. എനിക്ക് വീണ്ടും ഓ ഐ എം മിസ്സിങ് ഫിലിം, എനിക്ക് ഫിലിം ചെയ്യണം, എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് 2022 ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് ഈ ഫിലിം വെച്ചിട്ടാണ്. അമലയെ സംബന്ധിച്ചും വലിയ വലിയ ആക്ടറോട് അഭിനയിച്ച അമലയാണ്. ഹക്കീമിലേക്ക് എത്തിയപ്പോൾ എന്താണ് ഒരു ഫീൽ ഉണ്ടായത്? ഹക്കീം ഈസ് ആക്ച്വലി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഞങ്ങൾ കോവിഡ് ടൈമിൽ ഒരുമിച്ച് ക്രിക്കറ്റ് ഒക്കെ കളിക്കുകയും ഞങ്ങൾ ലൈക്ക് എൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഹക്കീമിൻ്റെ വീടും. അപ്പം എനിക്ക് ഹക്കീം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ആക്ച്വലി ഇസ് എ തിയേറ്റർ ഗൈ. അപ്പോൾ ഹക്കീം പ്ലേസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഹക്കീമിനെ ഓൾറെഡി അറിയാം, ഹക്കീമിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അറിയാം. അപ്പൊ വിവേക് എനിക്ക് കുറച്ച് ഓപ്ഷൻസ് കാണിച്ചപ്പോ ഹക്കീമിനെ കണ്ടപ്പോ ഐ ഫെൽറ്റ് ഒരു ഇൻറ്റ്യൂട്ടീവ്ലി ഹീസ് എ ഗ്രേറ്റ് ആക്ടർ, ലൈക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ എപ്പോഴും അഭിനയിക്കുമ്പോ ലൈക്ക് നമ്മുടെ അത്രയും തന്നെ ആ ക്യാരക്ടറുമായിട്ട് അത്രയും ഡെപ്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരു കോ ആക്ടർ ആണെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് സാധനം അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ലൈക്ക് നമ്മൾ അറിയാതെ തന്നെ ആ ക്യാരക്ടറിലേക്ക് നമ്മൾ മെർജ് ആവും. അപ്പൊ ഇറ്റ്സ് ഗ്രേറ്റ് യു നോ ഓൾവേസ് ടു വർക്ക് വിത്ത് ആക്ടേഴ്സ് ഹു ഹാസ് പൊട്ടൻഷ്യൽ ആൻഡ് ഹു ഹാസ് ദ ഡെഡിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് ഐ ഫെൽറ്റ് ഹക്കീം ഈസ് മെന്റ് ഫോർ ദിസ് റോൾ. So, any questions? The last filmography, the characters which you choose,
ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള റോൾസ് ആണ്. സോ വെൻ യു കം ബാക്ക് ടു മലയാളം, അപ്പൊ അങ്ങനെ ഒരു റോളിൽ തന്നെ ഒരു കംബാക്ക് വേണമെന്നുണ്ടായിരുന്നു. ഒരു സ്ട്രോങ് ക്യാരക്ടർ വേറെ ഫീമെയിൽ ലീഡ്സ് ദ മൂവി, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അത് അത് അല്ലെങ്കിൽ സ്റ്റോറി വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്, അതുകൊണ്ടാണ് ഇത് ടേക്ക്. Everything. Definitely, ഞാൻ ഒരു പ്രോജക്റ്റ് നോക്കുമ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത്, എനിക്ക് എത്രത്തോളം എനിക്ക് ആ ക്യാരക്ടറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം അതെന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ആ സ്റ്റോറിയിൽ അതെങ്ങനെ മെർജ് ആകുമോ, ഹൗസ് ദ സ്റ്റോറി, ഹൗ ഡിഫറെൻ്റ് ഇസ് ദ സ്റ്റോറി. ബിക്കോസ് ഭയങ്കര സ്ട്രോങ് ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കും, പക്ഷെ അത് സ്റ്റോറി എത്രത്തോളം റിലവൻ്റ് ആണ് ഇൻ ടുഡേയ്സ് ടൈംസ്, അത് ആരാണ് പ്രസന്റ് ചെയ്തത്, ഹൂസ് ദ ഡയറക്ടർ, ആൻഡ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീം, എവറിഥിങ് എവറിഥിങ്, അതൊരു അമാൽഗമേഷൻ ആണ്. L353 അനൗൺസ് ചെയ്ത ഒരു പ്രോജക്റ്റാണ്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ഫസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നത് ലിജു ചേട്ടൻ പറഞ്ഞു, ഇപ്പൊ ജനുവരിയിൽ പറഞ്ഞു. അതിന് ശേഷം എമ്പുരാൻ ശേഷമാണ് ഞാൻ ലാസ്റ്റായിട്ടുള്ള പരസ്യങ്ങൾ ചെയ്തിട്ടുള്ള ഗോൾഡ് മെഡൽ സ്വിച്ചസ് എന്ന് പറയുന്ന TVC ഫാക്ടറി എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു ഡയറക്ടറാണ്. അങ്ങനെ സ്വിച്ച് ഇൻ പ്രോസസ്, ബട്ട് ഐ ഹാവ് ഫൗണ്ട് ഔട്ട് എവറിതിങ് ആൻഡ് ഹാൻഡ് ഇറ്റ് ഓവർ. സോ ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദി ലിങ്ക്. ഹായ് സർ, ഇപ്പൊ സർ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് മൂവിയാണ്, അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുക്കാം? വാട്ട് വാസ് ദ മോട്ടിവേഷൻ? രണ്ട് കാര്യങ്ങളാണ്. അതായത് ചില സിനിമകൾ ഇപ്പൊ നമ്മള് ക്ലീഷേഡായിട്ട് തോന്നാം, ഞാൻ ക്ലീഷേഡായിട്ട് കരുതിയിരുന്ന ഒരു കാര്യമാണ് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വന്നപ്പോ സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല സംഭവിക്കുകയാണ്. ഞാൻ ഈ സിനിമ എല്ലാവരും എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ടീച്ചറാണ് സംഭവിച്ചത് എന്ന് കരുതി. അതായത് ബേസിക്കലി ടീച്ചർ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തപോലെ ചില കഥകൾ നമ്മൾ മനസ്സിൽ, അതായത് എൻ്റെ കഥ രൂപീകരിക്കുമ്പോൾ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞിട്ട് പോകും ഒരു ലൈൻ, പിന്നീട് ആ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു ആറുമാസം കഴിയുമ്പോൾ പിന്നെ അതെന്തെ ചെയ്തു, നീ ചെയ്തില്ലേ, വർക്ക് ചെയ്തില്ലേ. അപ്പോൾ അത് അവർക്കും കൂടി നമ്മളത് ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ഒരു ജനറലായിട്ടുള്ള ഓക്കെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അല്ലേ ഞാൻ ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ വരാം. പക്ഷേ ഇത് വളരെ ഓർഗാനിക്കായിട്ട് എളുപ്പത്തിൽ വന്ന, കാരണം ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു ആശയം, ആ ആശയം മറ്റ് സിനിമകളിൽ ആ ആശയം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്ത്യൻ സിനിമയിലെ സിനിമകളിലും ഞങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ ആശയം കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നോക്കി ഫൈൻ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ ചെയ്യാനിരുന്ന വലിയൊരു സിനിമ മാറിക്കഴിഞ്ഞു, അതിൻ്റെ കുറച്ച് കൺഫ്യൂഷൻ വന്നപ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി കുറവായിരുന്നു എൻ്റെ കാരണം പറയുന്നത്. ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു സിനിമ, പക്ഷെ അപ്പോഴും നമ്മൾ പ്രൊഡക്ഷനൊന്നും ആയിട്ടില്ല. എനിക്ക് എൻ്റെ രണ്ടാമത്തെ സിനിമയെ പറ്റി കുറച്ച് വ്യക്തതയുണ്ട് എങ്ങനത്തെ ഒരു കഥ പറയാൻ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ അമലനെ മീറ്റ് ചെയ്തു, അമലെ ആ കഥ കേട്ടപ്പോഴത്തേക്കും കൊണ്ട് ഞാൻ ചെയ്തോളാം അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ കാരണം ഇത്രയും ഇൻഡസ്ട്രിയിൽ പല പല ഭാഷകളിൽ ചെയ്യുമ്പോൾ ഷെഡ്യൂൾ ബ്രേക്കിൻ്റെ ഇടയിൽ ചെയ്യരുത് എന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ഒരു സിനിമ ചെയ്ത് തീർത്തിട്ട് വന്ന് ചെയ്താൽ മതി എന്നുള്ളത്. അങ്ങനെയാണ് ടൈം എടുത്തത്. ആക്ച്വലി ആ ചോദ്യം ഞാൻ ആൻസർ ചെയ്യാൻ വിശ്വസിക്കുന്നു. ബ്രദറിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഞാൻ ഹക്കിമൻ ആക്ച്വലി മീറ്റ് ചെയ്ത അതിലെ സമയത്ത് സുദൈവ് ചെയ്ത ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. ഓഡിഷൻ വന്നു, ഓഡിഷൻ ചെയ്തു, ഓഡിഷനിലുള്ള പെർഫോമൻസ് കണ്ടപ്പോഴത്തേന് ഇത്രയും നല്ല പെർഫോം ചെയ്യാം അന്ന് ഫ്രീഡം ഇറങ്ങിയില്ല. പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ആക്ച്വലാകുന്നത്. അപ്പം പിന്നീട് ഫ്രീഡം വന്നു, പിന്നീട് കൊത്തുപേ ഞങ്ങളുടെ ഷൂവിന് ശേഷം. ഇത്രയും നല്ലൊരു ടാലൻറ്റ്, എനിക്കറിയുന്ന വേറെ രണ്ട് മൂന്ന് ആക്ടേഴ്സും ഉണ്ട്. പക്ഷേ പ്രോബ്ലം ഇസ് ദാറ്റ് അവരെല്ലാം ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു പൊസിഷൻ, അത് ഡയറക്ടേഴ്സായ ഞങ്ങൾക്ക് വരുന്ന ഒരു ചാലഞ്ച് കൂടിയാണ്. പ്രൊഡ്യൂസേഴ്സ്, ബിസിനസ് എല്ലാം കൂടി, പിന്നെ സപ്പോർട്ട് വരും കോ പേഴ്സൺ. അപ്പോൾ അവരുടെ കേസിനകത്ത് ഞാൻ ഓപ്പണായിട്ട് ചോദിച്ചു, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഐ ആം വെരി കോൺഫിഡൻറ്റ്, ഞാനൊരു ചേഞ്ച് വരും. അപ്പോൾ സ്വാഭാവികമായി വിജയ് സാറ പോലെ ഇങ്ങോട്ട് എല്ലാവരെയും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർ ബേസിക്കലി നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്ന് എന്തെങ്കിലും പറയും എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ്ലി എനിക്കറിയാം എന്ന് പറയുന്നത് ഞങ്ങൾ കോവിഡ് സമയത്ത് പരിചയപ്പെട്ടു, അപ്പോൾ കുറച്ചുകൂടി ഉണ്ട്. അപ്പം ഞാനെൻ്റെ വാക്ക് പാലിച്ചു.